ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൈൻ ആൻഡ് ഡൈൻ ക്രിയേഷൻ. ഇന്ന് കരിക്ക് ഷേക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. കരിക്ക് ഒരു കരിക്ക് ഫുൾ എടുത്തിട്ടുണ്ട്. ഒരു 8 ഈന്തപ്പഴം കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. പകുതി ആപ്പിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 10 കാഷ്യൂ നട്ട്, ഒരു 1/2 കപ്പ് ഷുഗർ, മിൽമയുടെ 1 കവർ പാലാണ് ഫ്രീസ് ചെയ്ത പാൽ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടേ പാലൊഴിക്കുന്നുള്ളൂ. ഫസ്റ്റ് അണ്ടിപ്പരിപ്പും ആപ്പിൾ കരിക്ക് ഈന്തപ്പഴവും പിന്നെ ഷുഗറും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കരിക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ഗാർണിഷ് ചെയ്യാമെന്ന് വെച്ച് ഈന്തപ്പഴം കുറച്ച് സ്ലോയിൽ ഇടണമായിരുന്നു. ഫസ്റ്റ് ഇട്ടത് അങ്ങ് അകത്ത് പോയി. ഇനി പിന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കൂടെ പൊടിച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. ഇത് സൂപ്പർ കരിക്ക് ഷേക്കാണ്. കരിക്കിൻ്റെ ഫ്ലേവർ തന്നെയാണ് ഇതിൽ മുന്നേ നിൽക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഇപ്പം നമ്മൾ ചെയ്തത് കരിക്ക് ഷേക്കല്ലേ, ഇനി നമുക്ക് കരിക്ക് ഷാർജ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കരിക്ക് ഷാർജൊക്കെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു കരിക്ക് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം കരിക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു 8 എണ്ണം, 8-10 എണ്ണം. പിന്നെ കട്ടയായ പാല്, ഒരു ഏത്തപ്പഴം, ഒരു 1/2 കപ്പ് പഞ്ചസാര എന്നിവ എടുക്കാം. കരിക്ക് ഷേക്കിന് ചെയ്ത പോലെ തന്നെ ഈന്തപ്പഴവും പഴവും കരിക്കും പഞ്ചസാരയും കൂടെ ഇട്ട് ആദ്യം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഹോർലിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഹോർലിക്സിന് പകരം വേണമെങ്കിൽ ബൂസ്റ്റും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നല്ലപോലെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാലും കൂടെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കരിക്ക് ഷാർജ റെഡി ആയിട്ടുണ്ട്. ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 കരിക്ക് വെച്ചുള്ള വിഭവങ്ങളാണ് ഇത്.